എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. നമ്മുടെ നാഷണൽ അവാർഡിൻ്റെ പരിഗണനയിൽ എത്തുകയും അവസാന നിമിഷം വന്ന അരിച്ചരിച്ച് വന്ന നടന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമനായി ഞാൻ വരികയും ഒന്ന് അമിതാഭ് ബച്ചൻ, രണ്ട് മമ്മൂട്ടി, മൂന്ന് ഞാൻ. ഇതിനകത്ത് വഴക്കുണ്ടാകാം, സൗന്ദര്യ പ്രണത്തങ്ങളുണ്ട്, ചില പ്രേമങ്ങളുണ്ടാകാം, ഇല്ലത്തരങ്ങളുണ്ടാകാം. ിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, കൊച്ചു പ്രേമം എങ്ങനെയാണ് അത് ഇത്രയും പോപ്പുലറായി മാറിയത്? അതിനെക്കുറിച്ച് പറയാമോ? എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. കാരണം എൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് പ്രേം കുമാർ, വീട്ടുകാരിട്ട പേര്. സ്കൂളിലും പഠിക്കുന്നതായിട്ട് ഔദ്യോഗിക നാമം. പക്ഷെ കൊച്ചുപ്രേമൻ എന്ന് വെച്ചത് ഞാൻ ഈ നാടകക്കാരനായിരുന്നു. പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, അവൻ്റെ പേരും പ്രേമനാണ്. ഞങ്ങൾ അടുത്തടുത്ത് താമസക്കാരാണ്. ഇപ്പോൾ ആൾ അകാലത്തിൽ പിഴിഞ്ഞുപോയി. എൻ്റെ സഹോദര തുല്യനായ എൻ്റെ ഒരു ചിറകൊടിഞ്ഞതുപോലെ ആയിരുന്നു അവൻ്റെ യോഗം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ട്രൂപ്പിൽ വരേണ്ടി വന്നു. അങ്ങനെ ഒരു നാടകത്തിൻ്റെ അഭിപ്രായം പത്രത്തിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള നാടകത്തിൻ്റെ, ആ നാടകത്തിൽ പ്രേമൻ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ വേഷം കൈകാര്യം ചെയ്യും എന്ന് എഴുതി വന്നു. അപ്പം ഈ രണ്ട് പ്രേമന്മാരുള്ള ഞങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ, ആരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഞാനാണെന്ന് ഞാനും അവനാണെന്ന് അവനും. അന്നത്തെ ചെറുപ്പകാലമല്ലേ, അപ്പോൾ അത് ഒരു തർക്കത്തിനും വഴക്കിനുമൊക്കെ ഇടയായി പിണക്കത്തിലേക്ക് പോകുന്ന ഒരു വഴിയായപ്പോൾ ഞാൻ തന്നെ ഈ പേരൊന്ന് മാറ്റാം എന്ന് തീരുമാനിച്ചു. ഞാൻ രൂപത്തിൽ ചെറിയ ആളായതുകൊണ്ട് കൊച്ച്, നമ്മൾ തിരുവനന്തപുരം ഭാഷകാരുടെ ഏകദേശം കൂടുതൽ കൊച്ചെന്ന് കൊച്ചു പ്രേമനെന്ന്. അവൻ വെറും പ്രേമനെന്ന് വേണ്ട, എന്നെ പോലെ തന്നെ അവൻ വലിയവനായതുകൊണ്ട് അവൻ വലിയ പ്രേമനാണ്. അങ്ങനെ അന്ന് ഒക്കെ നാടകത്തിലെ അനൗൺസ്മെൻറ്റിൽ നാടകത്തിൽ അഭിനയിക്കുന്നവരുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ രംഗത്ത് കൊച്ചു പ്രേമൻ, വലിയ പ്രേമൻ, എക്സെട്ര, അങ്ങനെ പറഞ്ഞ് അനൗൺസ് ചെയ്തു. അത് ദൈവാധീനം കൊണ്ട് നല്ല സമയമായതുകൊണ്ടായിരിക്കുക അതങ്ങ് പൊലിഞ്ഞു. കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു പേരായി മാറി. അത് ഇപ്പോൾ പലർക്കും എൻ്റെ ഒറിജിനൽ പേര് പലർക്കും അറിയാം. എൻ്റെ ഈ പേര് മാത്രമാണ് ഈ പേരിട്ടത്. ആ പേരിട്ടത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഉയർത്തിപ്പെട്ട കാരണം എന്ന് ഞാൻ ചോദിച്ചു. കോമഡി ക്യാരക്ടർ ചെയ്യുന്നതിലായിരുന്നു തുടക്കം മുതലേ താല്പര്യം? അതെ, താല്പര്യമല്ലായിരുന്നു എൻ്റെ. ഞങ്ങൾ ചെറുപ്പകാലം മുതലേ ഈ അഭിനയത്തോടുള്ളൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെയൊക്കെ ചേർത്ത് സ്വന്തമായിട്ട് നാടകങ്ങളൊക്കെ എഴുതി അവതരിപ്പിക്കുകയായിരുന്നു. ഞാൻ തന്നെയാണ് രചനയും സംവിധാനവും നിർമ്മാണത്തിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ മെയിൻ വേഷം ചെയ്യുന്നതിനോട് എനിക്കതിനെ താല്പര്യപ്പെടുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ കഴിവുള്ള ചെറുപ്പക്കാരെ വെച്ച് അതിൽ നായകനെയൊക്കെ ആക്കി പ്രധാന വേഷങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് പിന്നെ ഒഴിഞ്ഞു വരുന്ന കഥാപാത്രം എന്ന് പറയുന്ന കോമഡി വേഷങ്ങൾ, അത്തരം കഥാപാത്രങ്ങൾ ഞാനായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അത് പ്രേക്ഷകരിൽ എൻ്റെ നാട്ടുകാരൊക്കെ വളരെയധികം ഉൾക്കൊള്ളുകയും എന്നെ അന്നൊരു കൊമേഡിയൻ, ഒരു തമാശക്കാരൻ, തമാശ നടൻ എന്നുള്ള രീതിയിൽ ആയിരുന്നു നാട്ടിൽ നമ്മളെ അഭിനയം
പുറത്തേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും ഉള്ളിലുണ്ടായിരുന്ന ഒരു സീരിയസ് കഥാപാത്രമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യണം. സീരിയസ് കഥാപാത്രം ഈ തമാശ ചെയ്യുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിലെത്രയായിരുന്നാലും ഒരു ചിരി ഉളവാകും എന്ന ഒരു മിഥ്യാധാരണ വന്നതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ മെനക്കെട്ടിനെ. പിന്നെ മിക്കവാറും നാടകങ്ങളിൽ തമാശ നാടകങ്ങളിലെ തമാശ വേഷങ്ങൾ തന്നെയായിരുന്നു. പിന്നെ സിനിമയിലും വന്ന കാലത്ത് തുടക്കകാലത്തൊക്കെ തമാശ വേഷങ്ങൾ, ഈ അടുത്ത കാലത്തായിട്ടാണ് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് വന്നത്. ഇന്നേ വരെ അഭിനയിച്ചത് താങ്കൾക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത്? എൻ്റെ സംതൃപ്തി എന്ന് പറയുന്ന എല്ലാ കഥാപാത്രങ്ങളോടും നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ്. ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം, കാക്കയ്ക്ക് തൻകുഞ്ഞു പെൺകുഞ്ഞെന്ന് പറയുന്നത് പോലെ എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. എങ്കിൽ തന്നെ ജനഹൃദയങ്ങളിൽ കൂടുതൽ എത്തിത്തുടങ്ങിയ കഥാപാത്രം എന്ന് പറയുന്നത് തിളക്കം എന്ന സിനിമയിലെ വെളിച്ചപ്പാട്, പിന്നെ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലെ തഹസീദാര്, പിന്നെ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ബാങ്ക് മാനേജർ, പിന്നെ മിഴികൾ സാക്ഷി എന്ന് പറയുന്നത് വളരെയധികം ആദ്യമായിട്ട് സീരിയസ് കഥാപാത്രം ചെയ്ത ആ കഥാപാത്രം. അതൊക്കെയാണ് നമുക്ക് മനസ്സിനിണങ്ങിയതായിട്ട്, എനിക്ക് മനസ്സിനിണങ്ങിയത് എന്ന് തോന്നുന്നത് തന്നെയാണ് പ്രേക്ഷകന് തോന്നിയത്. അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് ഞാൻ അതിൻ്റെ ഈ തമാശ കഥാപാത്രങ്ങളൊക്കെ വിട്ടിട്ട് ആദ്യമായിട്ട് ഒരു സീരിയസ് എന്ന് മാത്രം പോരാ, ഒരു വില്ലൻ വെച്ചുള്ള ഒരു കഥാപാത്രം അത് അവതരിപ്പിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ രൂപത്തിലും സൈസിലും അങ്ങനെ ഒരു വില്ലൻ ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് രാജീവ് അഞ്ചൽ എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന ചിത്രത്തിൽ ഞാൻ മുഖ്യ പുരോഹിതൻ എന്നൊരു കഥാപാത്രത്തിൽ, അതിൽ ആ സിനിമയിലെ ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള വില്ലൻ കഥാപാത്രമാണ്. അയാളാണ് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തെ പിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതും, കൊല്ലാനായിട്ട് ഇരാമൽ പഴം എന്ന് പറയുന്ന ഒരു സങ്കല്പിക പഴം മരിക്കും, അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കൊടുക്കുമ്പോൾ അയാൾ മരിച്ചു പോകും എന്നുള്ള അവിടുത്തെ ആ അന്ധന്മാരുടെ ഒരു ലോകമാണ്. അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മിഥ്യാധാരണ വെച്ച് വളർത്തി അന്ധന അയാളുടെ നാട്ടിൽ വന്നിട്ട് ഈ ഇലാമൽ പഴത്തിൻ്റെ കുരു ഇടിച്ച് പൊളിച്ച് അയാൾ കഴിക്കുമ്പോൾ അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടും. പിന്നീട് ഈ പഴത്തിൻ്റെ പാല് കുടിക്കുമ്പോഴാണ് വീണ്ടും കാഴ്ച തിരുത്തി. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നുള്ള രീതിയാണ്, അതുകൊണ്ടതാണ് മരിച്ചു പോകും അന്ധത വരും എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ ഗ്രാമവാസികളിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ കുരു ഇടിച്ച് പൊളിച്ച് ലാലിന് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രൂരനായ ആരും എന്നെ എനിക്ക് ആ കഥാപാത്രം ചെയ്താൽ എത്രത്തോളം അത് ആ വില്ലത്തരം ഉണ്ടാകും എന്ന് മറ്റാരും ചിന്തിക്കുന്നതിന് മുമ്പേ ചിന്തിച്ച ആളാണ് രാജീവൻ. അതുകൊണ്ട് ആ കഥാപാത്രം എന്ന് പറയുന്നത് എനിക്കൊരു വേറിട്ടൊരു കഥാപാത്രം തന്നെയാണ് എൻ്റെ സിനിമ കലാജീവിതം. അതെ, ഒരു കാലത്ത് പ്രേക്ഷകരെ ആകെ ഇളക്കി മറിച്ച സംഘചേതനയുടെ ഒരു നാടകം അത് താങ്കൾ വളരെ മുഖ്യമായ ഒരു കഥാപാത്രങ്ങളോട് ആ സംഘചേതനയുടെ നാടകത്തിലൊക്കെ കഥാപാത്രങ്ങളൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. അക്കാലത്തെ നാടക അനുഭവങ്ങൾ അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു കുറച്ച് ഓർമ്മകൾ നാടകാനുഭവം എന്ന് പറയുമ്പോഴും എപ്പോഴും നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി അതിനെ സമീപിക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ഒരു നടൻ എന്നുള്ളത് നടനാകണം എന്നുള്ളൊരു വിചാരം അത് സാക്ഷാത്കരിക്കപ്പെട്ടത് ഈ നാടകങ്ങളിൽ കൂടെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെപ്പോലുള്ള ഒരു നടന് ഒരാളിനെ നാടകങ്ങളിലോ അല്ലെങ്കിൽ സിനിമകളിലോ വേഷം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്
എന്ന് ചോദിച്ചു. ഞാനിത് എടുത്ത് പറയേണ്ട കാര്യം, എൻ്റെ രൂപവും എൻ്റെ ശബ്ദവും എൻ്റെ ഗ്ലാമറും കാര്യങ്ങളും ഒന്നും ഒരിക്കലും ഒരു നടനാകാൻ പറ്റിയതല്ല എന്നുള്ളൊരു മിഥ്യാധാരണ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എൻ്റെ ആദ്യ നാട്ടുമ്പുറത്ത് അവതരിപ്പിച്ച നാടകങ്ങളിലൂടെ തന്നെ അത് തെളിഞ്ഞു വന്നു. ഞാൻ ഇവിടെ നിന്ന് നിൽക്കാത്തവനല്ല എന്ന് എൻ്റെ നാട്ടുകാർ തന്നെ പറയുകയും അവിടെ ആകപ്പാടെ കുറച്ച് നാടകങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നത്. ഇക്കാലത്ത് എന്നെ പ്രൊഫഷണൽ നാടകക്കാർ കൊത്തിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് തമാശ വേഷങ്ങൾ എല്ലാം ഇത് കൂടുതൽ കടത്തി ചെയ്യണം, എന്നാലേ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ ഇത്തിരി ഓവറായിട്ട് ചെയ്താലേ അത് ജനങ്ങളിൽ എത്തുകയുള്ളൂ എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഞാൻ വളരെ നാച്ചുറലായിട്ടാണ് കൈകാര്യം ചെയ്തത്. വളരെ സ്വാഭാവികമായിട്ട് വേഷം ചെയ്തുകൊണ്ടാണ് വേറിട്ടൊരു നടൻ എന്നുള്ള രീതി വന്നതും അത് ജനങ്ങൾക്കൊരു പ്രത്യേകത ജനങ്ങളിൽ ഉളവാക്കാൻ കഴിയുന്നത് കൊണ്ടും മാത്രമാണ് എന്നെ ജനം സ്വീകരിച്ചത്. അത് തന്നെയാണ് എൻ്റെ നാടകത്ത് എൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ നായികക്കല്ല് എന്നും വേണമെങ്കിൽ പറയാം. ഈ നാടകപ്പൂക്കളെ കുറിച്ച് പറയുമ്പോൾ ഈ സംഘചേതന അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം ആ ടീമിൽ വന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നടന്മാർ സിനിമയിലെ ഗ്ലാമർ ലോകത്തേക്ക് പെട്ടെന്ന് പറന്നു കയറുന്ന ഒരു ഒരു അവസ്ഥ അന്ന് സംജാതമാണ്. അത് കാരണം അന്ന് വരെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വെട്ടിക്കെട്ടിൻ്റെ പ്രതീതി ഉളവാക്കുന്ന നാടകങ്ങളായിരുന്നു. നല്ല നാടകങ്ങളൊക്കെ ഉണ്ട്, കെ പി എസ് സി പോലുള്ള അല്ലെങ്കിൽ കാളിദാസ കലാകേന്ദ്രം പോലുള്ള നാടക സമിതികളൊക്കെ നല്ല നാച്ചുറൽ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചരിത്രപരമായ നാടകങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇവിടെ ഇത് സംഭവിച്ചത് എന്താ പറയുക, പി കെ വേണുക്കുട്ടൻ എന്നായിരുന്ന വലിയ നാടക സംവിധായകൻ നാടകം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ പിരപ്പംകോട് മുരളി എന്ന പ്രസക്ത അന്നത്തെ പ്രസക്ത രാഷ്ട്രീയക്കാരനും നാടകകൃത്തുമായ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയൊക്കെയാണ് ഉരുത്തിരിഞ്ഞു വന്ന ഒരു നാടകമാണ് സ്വാതി തിരുനാൾ എന്ന നാടകം. ഈ സ്വാതി തിരുനാൾ എന്ന നാടകം ഞങ്ങൾ വീണ്ടും ചെയ്യുമ്പോൾ അന്ന് ആ കാലം വരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ജനഹൃദയങ്ങളിലെത്തും എന്നുള്ളൊരു ഉൾഭയത്തോടു കൂടിയാണ് ഉദ്ഘാടന നാടകം കഴിയുന്നത് വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകിടം വരിച്ചുകൊണ്ട് പെരുമ്പാവൂരുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഫൈനാൻസ് നാടകം ആദ്യം അവതരിപ്പിച്ചു, ഉദ്ഘാടന നാടകം അവതരിപ്പിക്കുന്നത് ഞാൻ ഉൾപ്പെടെ നിന്നാണ് നാടകം കഴിയുന്നതിന് എഗ്രിമെൻറ്റ് ഓരോരുത്തർക്കും ഒരു 22 നാടകം ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 300-ൽ പരം നാടകങ്ങൾ ഒരു വർഷം അന്ന് അവതരിപ്പിക്കാനുള്ള അങ്ങനെ ഈ 300, 310, 325 നാടകങ്ങൾ വെച്ച് 3 ആ നാടകം കളിച്ചു എന്നുള്ളതാണ്. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ നാടകമാണ് ഇന്ദിരേഖ. ഇത് രണ്ടും കൂടെ ഇത്രയും എണ്ണം കളിച്ചു എന്നുള്ളതാണ് മഹാത്വമാണ്. അന്ന് ആ റെക്കോർഡ് ഇതുവരേക്കും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് മുമ്പ് പ്രസഹ എന്ന് പറയുന്ന നാടകമുണ്ടായിരുന്നു. അതിന് ശേഷം ഇത്രയും വിജയകരമായി വന്നിട്ടുള്ളൊരു നാടകം എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ ഇന്ത്യയിലേക്ക് തന്നെയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നാടകം ഒരു ഭാഗ്യ നാടകമായിരുന്നു. ആ നാടകത്തിൽ അവതരിപ്പിച്ച പ്രധാന വേഷങ്ങൾ ചെയ്തവരെല്ലാവരും ഒരുകാലത്ത് സിനിമയിൽ ശോഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ കൂട്ടത്തിൽ എനിക്കും വരാനുണ്ട്. എടുത്തു പറയേണ്ട ഒരു നടനായിരുന്നു അതിൻ്റെ പ്രധാന വേഷം ചെയ്ത സ്വാതി തിരുനാളിൻ്റെ വേഷം ചെയ്ത സരിൻകുമാർ അല്ല സായികുമാറും. പിന്നെ സായികുമാറിൻ്റെ സിനിമയിലേക്ക് പോയ ഗ്യാപ്പ് നിർത്താനായിട്ട് വന്ന വൃത്തഭാവയും വൈകിയും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൊട്ടു പിന്നാലെ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ മരിച്ചുപോയ കൂട്ടുകാരൻ പ്രേമനും. പ്രേമനും പിന്നാലെ അതിൻ്റെ സ്വാതി തിരുനാളിൽ അതിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച റോസ്ലിൻ എന്ന് പറയുന്നത് അന്നത്തെ സംസ്ഥാന അവാർഡുകാർക്ക് മറ്റേ റോസ്ലിൻ വരികയും പിന്നെ പരവൂർ രാമേന്ദ്രൻ വരികയും അവർ ആ കൂട്ടത്തിൽ ഞാനെന്ന് പറയുന്ന ഈ ചെറിയ നടന്നു സിനിമയിലൊക്കെ എന്നിൽ തന്നെ ഇവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ ഞാനും സായികുമാറും മാത്രമാണ് പിൽക്കാലത്ത് ഇന്ന് വരെയും
സിനിമ ഒരു ഉപജീവനമായി മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു നാടകം കൊണ്ടുവരെ പലപ്പോഴും ഈ സ്വാതന്ത്ര്യനാൾ നാടകങ്ങൾക്ക് വേണ്ടി തമാശകളൊക്കെ പറയും. സ്വാതന്ത്ര്യനാളിൻ്റെ കിരീടം എടുത്തു വെച്ചവരൊക്കെ സിനിമയിലേക്ക് പ്രവേശനം കിട്ടിയെന്ന് എന്ന് സായി പോയപ്പോഴേ പറയുന്നു. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, പിന്നീട് ഈ സ്വാതന്ത്ര്യനാളിൻ്റെ നാടകം കളിച്ച് നീന്തലുകളാകുമ്പോൾ സായി തൊപ്പി സ്വാതന്ത്ര്യനാളിൻ്റെ കിരീടം ഊരി വയ്ക്കുകയും അത് തൽക്കാലത്തേക്ക് വെറുതെ ഞാൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് സിനിമയ്ക്ക് അവസരം കിട്ടിയത് എന്നൊക്കെ തമാശയ്ക്ക് ഒക്കെ പറയുകയായിരുന്നു. അതൊരു നല്ല ലക്ഷണമൊത്ത നാടകമായിരുന്നു. പഴയ നാടക ക്യാമ്പുകളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ രണ്ടും മൂന്നും മാസം റിഹേഴ്സലാണ്, ക്യാമ്പിനകത്താണ്. പ്രത്യേകിച്ചും ശ്രീ വേണുകുടനായരുടെ ക്യാമ്പിൽ നിന്നൊക്കെ നിങ്ങളെ പുറത്തു പോലും വിടാതെ അതിനകത്ത് പിടിച്ചു നിർത്തുന്ന ഒരു രീതി ഉണ്ടെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ക്യാമ്പിലെ അനുഭവങ്ങൾ ഇപ്പോഴും എന്താണ്, എപ്പോഴും രസകരമായിട്ട് മനസ്സിലാക്കുന്നത്? എപ്പോഴും ഈ നാടക ക്യാമ്പുകൾ എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ സമയത്ത്. നാടകത്തിന് നമ്മളെ വിളിച്ചു കഴിഞ്ഞ് ക്യാമ്പിന് ദിവസം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തലേ ദിവസമേ നമ്മളെ വിളിച്ച് നിന്നിട്ട് പരിമിതമായ സൗകര്യങ്ങളെ നമുക്കുണ്ടാകും. നാടകക്കാരാണ്, ചിലപ്പോൾ ഒരു വലിയ ഹാളിനകത്ത് പായ് വിരിച്ച് കിടക്കുക, പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു വെള്ളം കൊടുക്കുക, പരിമിതമായ ആഹാര സൗകര്യങ്ങൾ ഒക്കെയാണ് നാടകത്തിൻ്റെ നാടക ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും രസകരമായ അനുഭവങ്ങളാണ് നാടക ക്യാമ്പുകളിൽ നിന്നുണ്ടായത്. ഈ രസം ഏറ്റവും കൂടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന ദിവസവും നാടകം വായിച്ച് നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ എഴുതിയെടുക്കുന്ന ജോലിയാണ് ആദ്യം. എഴുതിയെടുത്തിട്ട് നമ്മൾ നാടകം പഠിക്കുന്ന ഘട്ടമാണ് രണ്ടാമത്, ഈ ഡയലോഗുകളൊക്കെ പഠിക്കുന്ന ഘട്ടം. പിന്നെ റിഹേഴ്സൽ ഇടുകയും റിഹേഴ്സലിട്ടിട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്ന സമയങ്ങളാണ് പിന്നീട്. ഈ പഠിച്ച ഏകദേശം തറവായി എന്ന് കണ്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളാണ് ഏറ്റവും രസകരമായ ദിവസം. ഇതിനകത്ത് വഴക്കുണ്ടാകാം, സൗന്ദര്യ പിണക്കങ്ങളുണ്ട്, ചില പ്രേമങ്ങളുണ്ടാകാം, ഇല്ലത്തരങ്ങളുണ്ടാകാം. ഇതെല്ലാം ഇതിനകത്ത് ഈ ഒരു ഒന്നര മാസത്തോളം കാലത്തിൻ്റെ ആണ് സാധാരണ ഒരു പ്രവർത്തനം. പക്ഷെ സ്വാതിനാളൊക്കെ ഏകദേശം 50 ദിവസമൊക്കെ കഴിഞ്ഞു പോകും, 50 ദിവസം കഴിഞ്ഞു. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ നൊട്ടേഷൻ എഴുതുന്ന ഒരു സമയമാണ്. അതിനൊരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ട് 5-6 ദിവസം മ്യൂസിക്കുമൊക്കെ ചേർത്ത് റിഹേഴ്സൊക്കെയാണ്. ഈ ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നാടകം നല്ല ഹിറ്റ് നാടകമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ നാടകങ്ങൾ കളിക്കാൻ നമുക്ക് സാധിക്കും എന്ന് സ്വയം മനസ്സിൽ തോന്നുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതുകൊണ്ട് എപ്പോഴും നാടക ക്യാമ്പുകൾ സുഖകരമായ അനുഭവങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ നിമിഷം ഏതാണ്? ദുഃഖം തോന്നി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മരണവും അമ്മയുടെ മരണവും തന്നെയാണ് ഏറ്റവും ദുഃഖം ഉണ്ടാക്കുന്നത്. കാരണം അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അച്ഛൻ്റെ അധ്യാപകനും ഹെഡ് മാസ്റ്ററും അസ്ട്രോളജിസ്റ്റും ഒക്കെ, അമ്മ സംഗീത അധ്യാപികയും, ഇവരുടെ വേർപാടാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുമ്പോൾ വേർപാട്. അല്ലാതെ അത്ര വലിയ ദുഃഖങ്ങളൊന്നും പിന്നെ നമുക്ക് മനസ്സിൽ ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ദുഃഖം. അതുപോലെ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ദുഃഖം തോന്നിയ. പിന്നെ സ്ഥായിയായി ഇപ്പോഴും ഒരു ദുഃഖം കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ പ്രിയ സുഹൃത്ത് പ്രേമൻ്റെ മരണമാണ്. എന്നിൽ നിന്നും പറിച്ച് തട്ടിപ്പറിച്ചെടുത്തതുപോലത്തൊരു അനുഭവമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും ഇതുപോലെ ഇൻ്റർവ്യൂകളിൽ അവനെ പരാമർശിക്കാതെ പോയിട്ടേയില്ല. ഒരു സ്റ്റേജിൽ കയറുമ്പോഴും നമ്മളിപ്പോൾ സിനിമയിൽ ആദ്യത്തെ ഷോട്ട് വയ്ക്കുമ്പോഴും അവനെ പറ്റി നമ്മൾ ചിന്തിച്ചു. അത്ര നല്ല ഞങ്ങളെ തമ്മിൽ ഒരുമിച്ച് കാണാത്ത അവസരങ്ങളായ ഇല്ല എന്ന് വേണം ആദ്യത്തെ കാലഘട്ടത്തിൽ പറയാൻ.
അത്ര നല്ല സുഹൃത്തുക്കളായി. വ്യത്യസ്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ താങ്കൾക്ക് തന്നെ കൂടുതൽ മികവ് പ്രകടിപ്പിക്കാൻ പറ്റുമായിരുന്ന കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങൾ കിട്ടാത്തതിൽ എപ്പോഴെങ്കിലും പിന്നെ അത് തോന്നാത്ത ആരും കാണത്തില്ല. ഒരു നടനും ഉണ്ടാകും, അയ്യോ ആ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ നന്നാക്കാമായിരുന്നു എന്ന്. കാരണം ആ നടനെ പറ്റി നമ്മൾ പഠിച്ചിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ ഒരു വഴി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് തോന്നും. അത് പിന്നെ എന്നുള്ള ഞാൻ ഇത്രയും സീനിയറായിട്ടുള്ളൊരു നടൻ നിൽക്കുമ്പോൾ എനിക്ക് പറ്റിയ വേഷം ആണെങ്കിൽ എനിക്ക് പറ്റിയ വേഷം സീനിയറായിട്ടുള്ള നിൽക്കുമ്പോൾ എന്നെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്നലെ വന്ന ഒരു നടന് അത് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് സ്വാർത്ഥതയായിരിക്കാം. ഇന്ന് തന്നെ ആ വേഷം കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ നടനെ പറ്റിയും നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും എത്രത്തോളം അയാൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് നമ്മൾ ഈ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അയ്യോ തെറ്റുപറ്റിയല്ലോ ആ വേട്ട എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് കുറെ കൂടെ മനോഹരമാക്കാം, പടത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകമാക്കി മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചതുകൊണ്ട് നമുക്ക് തന്നെ വേണം കിട്ടിയതെങ്കിൽ ആഗ്രഹിച്ചു നല്ല ദുഃഖകരമായ അനുഭവങ്ങൾ. പിന്നെ മനഃപൂർവ്വം പലരിൽ നിന്നും തിട്ടാനുഭവങ്ങൾ നമുക്ക് കിട്ടും. കൂടെ നിന്ന് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ കൂടുതലും കൊമേഡിയന്മാരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. കാരണം ഈ അത് ഈ അക്കാലഘട്ടം ആരാണോ മുൻപന്തിയിൽ എസ്റ്റാബ്ലിഷായി നിൽക്കുന്ന നടൻ അവരെ ആ നടനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിരിക്കും സംവിധായകനും എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരും ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സീനിയർ നടനാണെങ്കിൽ ഇക്കാലത്ത് എന്നെക്കാൾ തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാലാണ് ജനം ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അത് ഈ പുതിയ അക്കാലത്ത് തിളങ്ങിയിരിക്കുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കും അത് നമുക്ക് ഇഷ്ടമുണ്ടാകും. ഒരു പക്ഷേ അത് ഞാൻ തന്നെ പറഞ്ഞാലും ഈ പറഞ്ഞ ചിരി ഉളവാക്കുന്ന ഈ സംഭവത്തിനെ കടത്തി വെട്ടിക്കൊണ്ട് അയാൾക്കൊരു എക്സ്പ്രഷനോ അയാളുടെ ഒരു മറ്റൊരു ഡയലോഗോ വയ്ക്കും. ചിലപ്പോൾ നമ്മളൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ മാറ്റിക്കൊടുത്താൽ എനിക്ക് വിഷമം തോന്നുമല്ലോ എന്ന് കരുതി അവർ ആ ഡയലോഗ് പറയിക്കും. പക്ഷേ ഞാൻ പോലും അറിയാതെ ഒരു ക്ലോസോ ആ ഞാൻ പറഞ്ഞതിന് ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു ക്ലോസോ അല്ലെങ്കിൽ മറ്റൊരു ഡയലോഗോ ഒരു മുക്കലോ മൂളലോ എന്തെങ്കിലും ഇട്ട് നമ്മുടെ അയാൾക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാക്കും. അത് ഈ സിനിമയിൽ ഉള്ള പണ്ട് തുടക്കകാലം മുതലുള്ള ഒരു പ്രവണത തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇവനിപ്പം പറയുകയല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തു. നാടകത്തിൽ കളിക്കുമ്പോഴും ഇപ്പോൾ ഞാൻ തമാശക്കാർ വേഷം ചെയ്യുമ്പോഴും ഈ ഒരു സീൻ എടുക്കുമ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ ഞാൻ തൊട്ട് മുമ്പ് ഞാൻ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന അത് കഴിഞ്ഞാലായിരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. ആ നേരം വന്നു നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഗോട്ടി കാണിക്കുക എൻ്റെ സാന്നിധ്യം പോലും അവിടെ ആ സീനിനെ നികഴ്ത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വില കുറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തമാണ്. അതുകൊണ്ട് പരമാവധി ആ സീനിൽ നിന്ന് മാറി നിൽക്കുകയോ നമ്മളുടെ മറ്റ് ഗോട്ടി ചലനങ്ങളോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നിന്ന് ആ സീനിനെ കുഴപ്പിക്കാൻ ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് അന്നും ഇന്നും ആ സിനിമയിലായിരുന്നാലും നാടകത്തിലായിരുന്നാലും ഉണ്ടാവും. അത് പലപ്പോഴും പല നടന്മാർക്ക് ഇല്ല എന്നുള്ളതും കൂടെ ദുഃഖസത്യമാണ്. അത് ആ സീനിൽ പോലും എന്നെ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയത്തക്ക രീതിയിൽ പല നടന്മാരും കൈകാര്യം നടി നടന്ന കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അത് പാടില്ല എന്നുള്ള വട്ടക്കാരനാണ്. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ താങ്കളുടെ മനസ്സിലുണ്ടോ? കാലഘട്ടങ്ങൾ കഴിയും തോറും ഓരോരോ കഥാപാത്രങ്ങൾ തെളിഞ്ഞു വരികയല്ലേ. അതിൽപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായിരിക്കണം, നമ്മളെ കൊപ്പിൽ ഒതുങ്ങുന്ന കഥാപാത്രങ്ങളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്താൽ ജനത്തിന് അത് ജനം സ്വീകരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഏത് കഥാപാത്രവും നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ തന്നെ പ്രത്യേകത കഥാപാത്രം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒന്നും എനിക്കില്ല. പിന്നെ ഈ
ശകുനി എന്നൊരു കഥാപാത്രം പുരാണത്തിൽ, അത് ചെയ്താൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഏജൻ്റെയൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കഥാപാത്രം പ്രായമാകുന്നതിന് മുമ്പ് ഉള്ള ചിത്രങ്ങളാണ് അതിനകത്ത് ആ കഥാപാത്രത്തിന് കൂടുതൽ വാർദ്ധക്യം, അവർക്ക് വാർദ്ധക്യം ഇല്ല എങ്കിൽ തന്നെയും നമുക്കിപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുവാനുള്ള ഏജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള എൻ്റെ രൂപത്തിനും ഭാവത്തിനും എൻ്റെ പ്രായത്തിനും ഒക്കെ ഒതുങ്ങുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ആഗ്രഹം. ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട അവാർഡുകൾ ലഭിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞാനുണ്ട്. അവാർഡുകൾ കിട്ടാത്ത ഒരു നടനെ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് ഏതെങ്കിലും ആൾക്കാർ തീരുമാനിച്ചാൽ അത് ഏറ്റുവാങ്ങാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, ഞാനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ പ്രകടമായ അവാർഡുകളോ കാര്യങ്ങളോ ഒന്നും ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല. ഏറ്റവും പരമോന്നതമായ അവാർഡിൻ്റെ വക്കിൽ വരെ എത്തിയ ഒരാളാണ് ഈ പറയുന്നത്. ഒരു 3 വർഷത്തിന് മുമ്പ് ഞാൻ അഭിനയിച്ച രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന സിനിമ നമ്മുടെ കേരളത്തിൽ എൻ്റെ ഫെസ്റ്റിവലുകളിൽ നിന്ന് തഴയപ്പെടുകയും ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോലുള്ള വലിയ വലിയ ഫെസ്റ്റിവലുകളിൽ അത് അവതരിപ്പിക്കുകയും വൻ വിജയം നേടുകയും ചെയ്ത ഒരു സിനിമ നമ്മുടെ നാഷണൽ അവാർഡിൻ്റെ പരിഗണനയിൽ എത്തുകയും അവസാന നിമിഷം വന്ന അരിച്ചരിച്ച് വന്ന നടന്മാരുടെ കൂട്ടത്തിൽ 3-ാമനായി ഞാൻ വരികയും 1 അമിതാഭ് ബച്ചൻ, 2 മമ്മൂട്ടി, 3 ഞാൻ, 4 ഇന്ദ്രൻ സർ, ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുകയും അവസാന നിമിഷം ഞങ്ങൾ 3 പേർ മത്സരിക്കുകയും 3 പേരിൽ നിന്നും അമിതാഭ് ബച്ചൻ എന്ന മഹാനടനെ കളിക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലും എനിക്ക് സംസ്ഥാന അവാർഡിനെ പരിഗണിക്കത്തക്ക രീതിയിൽ വന്ന മിഴികൾ സാക്ഷി, സുകുമാരിയമ്മ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത കഥാപാത്രം, അങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ ഒക്കെ ഞാനറിയാതെ പോലും എന്നിൽ നിന്നും മാറിപ്പോയ അവസരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ അവാർഡ് വാങ്ങാത്ത, അവാർഡ് കിട്ടാത്ത ഒരാളിന് ഒരു അവാർഡ് കൊടുക്കുന്നത് അത് ഏറ്റുവാങ്ങാൻ ഞാൻ മാത്രമേ കാണുന്നത്. വളരെ സങ്കടത്തോടെയും ഈ ഒരുപക്ഷെ അവാർഡ് കിട്ടാത്തത് നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഏയ് എന്തോ വിഷമം അതൊക്കെ അങ്ങനെ പോകും എന്ന് വിഷമിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. ഞാനങ്ങനെ പറയില്ല, എനിക്ക് വിഷമമുണ്ട് തന്നെയാണ്. എനിക്കെന്നല്ല, ഒരു പാസിംഗ് ഷോട്ട് അഭിനയിക്കുന്ന ഒരാളിന് പോലും ഒരു പുരസ്കാരം കിട്ടുന്നതിൽ തന്നെ കുളിക്കുമോ? അതാ അവർക്ക് വരെ സങ്കടം വരും, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാവാം. പാസിംഗ് ഇല്ല എന്ന് ഞാൻ പറയുന്നതിന് വിഷമമുണ്ട്. ഇപ്പോൾ തന്നെ ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫാമിലി, ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മകൻ, ഒരു മകനും മകളുമായിട്ട് ഒരാളേ ഉള്ളൂ. മകൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. അവൻ ടെക്കന പുറത്ത് വന്നു. വൈഫിനെ തന്നെ എല്ലാവർക്കും അറിയാവുന്നുള്ള പരിചയപ്പെടുത്തില്ല, ഒരു 1-ാം തരം ആർട്ടിസ്റ്റ് തന്നെയാണ്. നമ്മൾ തന്നെ എൻ്റെ വൈഫിനെ പൊക്കി പറയുന്നതല്ല, ഒരു ഒതുക്കമുള്ള ഒരു 1-ാം തരം നടികളെന്നാണ് പലരിൽ നിന്നും കേട്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രായമൊക്കെ ഭാവവേഷങ്ങളിലാണ് കൂടുതലും ചോദിക്കുന്നത്. അത്തരത്തിൽ ആദ്യകാലങ്ങളിൽ 10-26 കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ 10-26 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ സീരിയലിലോട്ട് മടങ്ങി കഴിയും. കൂടുതൽ സീരിയലിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞാൻ ഇപ്പോഴും സീരിയല് അധികം ചെയ്യാത്തത് കൊണ്ടല്ല എന്നെ ആരും വിളിക്കാറില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ സിനിമകളെ തിരക്കൊക്കെ ഉണ്ടെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് സിനിമ സീരിയൽസ് ഒന്നും അത് മിനിസ്ത്രീൻ്റെ അധികം സീരിയലായിട്ടോ ടെലിഫിലുമായിട്ടോ പ്രത്യക്ഷപ്പെട്ട കാലങ്ങളാണ്. ഇപ്പോഴൊക്കെ പലരൊക്കെ വിളിക്കുന്നുണ്ട്, ചെയ്യണം എന്നൊരാഗ്രഹവുമുണ്ട്. എന്തായാലും മലയാളികളെ വീണ്ടും ചിരിപ്പിക്കുക, മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും.
കൂടുതൽ അവസരങ്ങൾ താങ്കൾക്ക് തേടിവരട്ടെ, താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രീംസ് നെറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം. വളരെ സന്തോഷം എന്നെ നിങ്ങളെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് കാണിച്ച ആ സന്തോഷകരമായ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം മുൻകൂട്ടിയാണ്. നന്ദി, നമസ്കാരം.